ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവഹിതം ആരാഞ്ഞറിയേണ്ടതിന്, ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കേണ്ടതിന് ഒരു പകലുകൂടെ ദൈവം നമ്മുടെ ആയുസ്സിൽ കൂട്ടിച്ചേർത്ത് തന്നിരിക്കുകയാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രത്യേകമായിരിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവ് ഈ ആഴ്ചയിൽ പ്രാർത്ഥനാ മനസ്സോടുകൂടി ആയിരിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നു. ഇന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ അടുത്തൊരു ദിവസം കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ ചേർന്നിരിക്കുക. കഴിയുന്നിടത്തോളം ഈ നാളുകൾ ഏകാഗ്രതയിലും പ്രാർത്ഥനയിലും സാന്നിധ്യബോധത്തിലും ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യത, ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവരും ബോധമുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുഹിതവും ദൈവത്തിൻ്റെ തിരുവിഷ്ടവും എല്ലാവരുടെ മേലും ദൈവം പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് ഇന്ന് പല കാര്യത്തിൽ ഇടപെടുന്ന പ്രിയപ്പെട്ടവർക്ക് അത് വിജയപ്രദമായി തീരുവാൻ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കട്ടെ എന്നുകൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാം മനസ്സിൽ വഹിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തരേണ്ട ദൈവാലോചനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിനൊരു വഴിയുണ്ട്. ആ വഴി പ്രാർത്ഥനാവേളകളിൽ ദൈവം ഓപ്പൺ ചെയ്തു തരും. അതൊരു വിശ്വാസത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചത്തെ പ്രാർത്ഥനയെ നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ ഓരോ ഏടുകളും ഓരോ ദിവസങ്ങളും ദൈവാത്മ പ്രേരണയിൽ തിരുവെഴുത്തിലൂടെ നിങ്ങളെ ബോധിപ്പിക്കുക എന്നത് ദൈവം ഈ ആഴ്ച എന്നെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഞാനത് കൃത്യമായും ഭംഗിയായും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിക്കുന്നു. നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങളോടുള്ള ദൂതുണ്ടെങ്കിൽ ഏറ്റെടുക്കുകയും അതനുസരിക്കുകയും ദൈവ വഴി നിങ്ങൾക്കായി തുറക്കാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി ആവർത്തന പുസ്തകം 5:33 നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ആവർത്തന പുസ്തകം 5:33. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളി. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളി. ആ വാക്കൊന്നോടെ നമുക്ക് ഇരുത്തി ചിന്തിക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വചനം, എല്ലാ കൽപ്പന എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ പ്രയോഗിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും. ഇവിടെ കൃത്യമാണ്, വ്യാഖ്യാനം ആവശ്യമില്ലാതൊരു സത്യം ബോധ്യമാണ്. ദൈവം കൽപ്പിച്ച വഴി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ റൂട്ട് മാപ്പ് പോലെ വരച്ച് തരികയാൽ, ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു റൂട്ട് നമുക്ക് വരച്ച് തരികയല്ല, അല്ലെങ്കിൽ വിജയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ജിയോഗ്രാഫിക്കൽ മാപ്പ് നമുക്ക് തരികയാൽ, പിന്നെ എന്താ ദൈവം ചെയ്തത്? ദൈവം വഴികൾ കൽപ്പിച്ചു, വഴികൾ കൽപ്പിച്ചു. അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുന്നത്? നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ ഒത്തിരി വഴികൾ ദൈവം കൽപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ വചനം, ദൈവം തൻ്റെ ജനത്തോട് ഇടപെട്ട വചനം, അത് ദൈവജനത്തിനുള്ള വഴിയാണ്, മനുഷ്യർക്കുള്ള വഴിയാണതല്ല. വേദപുസ്തകം എന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന 66 പുസ്തകങ്ങളും അതിനകത്തെ വചനങ്ങളും ദൈവം കൽപ്പിച്ച വചനങ്ങൾ, ദൈവം ആവശ്യപ്പെട്ട ജനത്തോട് അനുസരിക്കാൻ ആവശ്യപ്പെട്ട വചനങ്ങൾ, ആ വചനങ്ങൾക്കകത്ത് വഴി മറിഞ്ഞു കിടക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ പുസ്തകത്തിനകത്ത് നിങ്ങളാരെങ്കിലും, ഒരുപക്ഷെ നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ പലരും ജോലിക്ക് പോകുമ്പോഴോ മറ്റ് സ്ഥലങ്ങളിലോ ഓഫീസിലൊക്കെ ഇരുന്നായിരിക്കും കേൾക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ മുമ്പിലോ വചനം ഉണ്ടെങ്കിൽ നിങ്ങളാ വചനത്തെ തൊട്ടോട്ടത് പറഞ്ഞു നോക്കി. ഈ വചനത്തിനകത്ത് വഴിയുണ്ടെന്ന്. ദൈവം കൽപ്പിച്ചതെല്ലാം കുറേ ചട്ടക്കൂടുകളല്ല, ദൈവം കൽപ്പിച്ചതെല്ലാം കുറേ മതിൽക്കെട്ടുകളല്ല, ദൈവം കൽപ്പിച്ചതെല്ലാം വഴികളാണ്, വഴികളാണ്. വീണുപോയ മനുഷ്യൻ, തകർന്നുപോയ മനുഷ്യൻ, ദൈവത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ തിരിച്ച് കയറി വരാൻ, തിരിച്ച് ശോഭിക്കുവാൻ, തിരിച്ച് തിളങ്ങുവാൻ, പ്രയോജനപ്പെടുവാൻ, നഷ്ടങ്ങളെ ലാഭമാക്കാൻ,
അവനെക്കുറിച്ച് ദൈവം പ്രതീക്ഷിച്ച പ്രതീക്ഷയിലേക്കെത്താൻ സ്വർഗത്തിലെ ദൈവം 40 പരം എഴുത്തുകാരിലൂടെ തൂലിക കൊടുത്തും കൽപ്പിച്ചും ദൈവമായ കർത്താവ് മനുഷ്യവർഗത്തിനുള്ള വഴി ദൈവം വരച്ചിട്ടു. അത് കണ്ടെത്തുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം നിങ്ങൾ ഓർത്തോളണം, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്ക്, വഴിയുണ്ടാവും. നിങ്ങളൊരു കഷ്ടത്തിൻ്റെ നടുവിലാണോ? നിങ്ങളൊരു പ്രയാസത്തിൻ്റെ നടുവിലാണോ? നിങ്ങൾ വഴിമുട്ടിയിരിക്കുവാണോ? എവിടാ അതിൻ്റെ വഴി? വചനത്തിലാ വഴി. തകർച്ച മാറ്റാൻ, ക്ഷീണം മാറ്റാൻ, അപമാനം മാറ്റാൻ, അടഞ്ഞുപോയ മേഖലകൾ തുറന്നു വരുവാൻ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ സ്റ്റിൽ സ്റ്റോപ്പായിപ്പോയതിനെ വീണ്ടും ഓപ്പൺ ചെയ്തെടുപ്പാൻ എവിടാ വഴി? വചനത്തിലാ വഴി. ദൈവം കൽപ്പിച്ച വഴികൾ, അത് ദൈവത്തിൻ്റെ വചന. മനുഷ്യർക്ക് ദൈവം വഴി വെളിപ്പെടുത്തിയത് വചനത്തിലൂടെയാണ്. അത് പിന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ റെക്കോർഡായി, അത് എഴുതി വെച്ചു. വചനത്തിലൂടെയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. അത് വചനം പറയുമ്പോൾ അതനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ദൈവം അങ്ങനെ നേരിട്ട് പറയല്ല. അന്ന് ദൈവം പുസ്തകം എഴുതുന്ന കാലഘട്ടങ്ങളിൽ ദൈവം മനുഷ്യരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ദൈവം അങ്ങനെ നേരിട്ട് പറയുകയല്ല, വചനത്തിലൂടെ ദൈവം സംസാരിക്കുകയാണ്, വചനത്തിലൂടെ വഴി തുറന്നു തരികയാണ്. അതുകൊണ്ട് വചന ശുശ്രൂഷയ്ക്കൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ളത്. ഞാൻ 1000 പേരുടെ സാക്ഷ്യം എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. കാരണം പ്രവചിക്കാനൊന്നും അവരുടെ അടുക്കൽ പോരല്ല, തലേ കൈവച്ച് അങ്ങനെ പോയി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറില്ല. മുന്നോട്ട് വിളിച്ച് അത്യാവശ്യക്കാർ വന്നാൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ പറയാം. പ്രാർത്ഥനാ മുറിയിൽ, ധ്യാനത്തിങ്കൽ, ഒരു മീറ്റിങ്ങിൽ നിങ്ങളാരെങ്കിലും എന്നെ വിളിക്കുമ്പോൾ, ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രേരണ ലഭിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഞാനോ നാട് ദാസന ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വചനം തരണേ, അവസരം ദൈവം തന്നു, വചനം കൂടി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുമ്പോൾ, ചിലപ്പോൾ ഓൺ ദ വേ, ചിലപ്പോൾ അതിന് മുമ്പ് വചനം ദൈവം തരും. ആ വീട്ടിലെന്താണ്, ആ വീട്ടുകാരെക്കുറിച്ചോ ആ കോൺഗ്രേഷൻ വരുന്ന ആളുകളെക്കുറിച്ചോ ഒന്നും ഒരു വ്യക്തമായ പിക്ചറൊന്നും, അത്രയും വലിയ ജ്ഞാനിയൊന്നുമല്ല ഞാൻ. എത്ര പേര് വരും, ഒരിടത്തുകാരായിരിക്കും, ഇന്ന് ഇന്നൊരാൾ വരും എന്നൊന്നും എനിക്ക് ഐഡിയ. വചനം തരും, ആ വചനം അവിടെ ഇരിക്കുന്ന ജനത്തിൻ്റെ വഴിയായിരിക്കും. എത്ര പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ആ വചന ശുശ്രൂഷ, അന്നത്തെ ആ ശുശ്രൂഷയെ പങ്കെടുത്തപ്പോൾ പാസ്റ്റർ പിന്നെ അങ്ങ് വഴി തുറന്നു. ഈ വാട്സാപ്പിലൂടെ തന്നെ എത്രയോ പേര് പറയുന്നു, ഇത് ഒന്ന് ഒരു വർഷത്തിൽ കൂടുതലായി, ചിലർ അത്രയും ആയില്ല. കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി കാര്യത്തിൻ്റെ വഴി തുറന്നു. ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, എൻ്റെ ശബ്ദത്തിന് ചില പരിപരുത്ത ധ്വരിയുള്ളതുകൊണ്ടല്ല, ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ദൈവം കൽപ്പിച്ച വചനമാണ്. ആ വചനത്തിനകത്ത് നിങ്ങളുടെ അടഞ്ഞു പോയ വഴികൾ തുറക്കാനുള്ള മേഖലകളുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, വചനത്തിൽ വഴിയുണ്ട്. ദൈവമക്കളെ, വചനത്തിൽ വഴിയുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, വചനത്തിൽ വഴിയുണ്ട്. നിങ്ങൾക്കുള്ള വലിയ സ്തോത്രം, ആ വലിയ പ്രതിസന്ധികളുടെ നടുവിലെ വഴി ഒരു മനുഷ്യൻ്റെ കയ്യിലില്ല. ആരോട് പോയി ചോദിച്ചാലും ചിലപ്പോൾ പിടികിട്ടിയല്ല, അവരബദ്ധങ്ങൾ പറഞ്ഞു വിടും. പക്ഷെ നിങ്ങൾ ദൈവത്തോട്, എനിക്കാരും പറഞ്ഞു തരാനില്ല ദൈവമേ, എനിക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിലില്ല, ഒരു ഒരു യൂട്യൂബിലൂടെ ഈ ഫോണിൽ വരുന്നത് പോലും ഒന്ന് ഉറക്കം വയ്ക്കാൻ പറ്റില്ല, എല്ലാവരും പോയി കഴിയുമ്പോഴും ഒന്ന് കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറ, എനിക്ക് ആരുടെ അടുക്കെ പോകാൻ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റില്ല, എന്നെ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ ആരുമില്ല, പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക്, ഇത് പറയുന്ന സ്ഥലത്തേക്ക് പോകാനൊട്ട് സ്വാതന്ത്ര്യമില്ല. എൻ്റെ ഒരു കൊച്ചു ബൈബിളുണ്ട്, ചിലപ്പോൾ പുതിയതിമം മാത്രമായിരിക്കും, ഒരു കൊച്ചു ബൈബിളുണ്ട്. ഞാനത് കണ്ണു നിറഞ്ഞ് അടച്ചിട്ട മുറിക്കകത്തിരുന്ന് ഏകാഗ്രതയോടെ വായിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനുള്ള വഴി പറഞ്ഞു തരികയല്ല, തുറന്നു തരിക, തുറന്നു തരിക. ദൈവം അനുസരിച്ച തുറന്നു തരിക. അന്ന് ദൈവം കൽപ്പിച്ചു, അതനുസരിച്ചു, വഴി തുറന്നു. അതിൻ്റെ ഏറ്റവും നല്ല തെളിവല്ലേ ചെങ്കടലിൽ വഴി തുറന്നത്? ശത്രുസൈന്യം പുറകിൽ വന്ന് നിൽക്കുന്നു, ഇരുപുറവും കടുന്തൂക്കായ മലയാന്ന് പറയുന്നു. മുമ്പിലേക്ക് പോക്ക് നടക്കുകയുള്ളൂ, പുറകിലേക്ക് പോയാൽ വെട്ടും. മുമ്പിൽ ചെങ്കടൽ കിടക്കുക, കരഞ്ഞിട്ട് വഴി തുറന്നില്ല. എല്ലാവരും കൂടി ബഹളം വെച്ചിട്ട് വഴി തുറന്നില്ല. മോശ കടന്ന് കരഞ്ഞപ്പോൾ ദൈവശബ്ദം കാതിൽ കേട്ടു, എന്നോട് കരയുന്നതെന്ത്?
എഴുന്നേറ്റ് വടിയെടുത്ത് കടല് പിളർന്ന് ജനത്തോട് അക്കരെ പോകാൻ പറയുക. ഇതൊരു ദൈവശബ്ദമായിരുന്നു, ഇതൊരു വചനമായിരുന്നു, ഇത് സ്തോത്രം ഒരു പ്രമാണമായിരുന്നു. മോശ പെട്ടെന്ന് എഴുന്നേറ്റു, വഴി പിടികിട്ടിയവനെ പോലെ. ഹല്ലേലൂയ. പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ കയ്യിലിരുന്ന വടി കടലിന് നേരെ നീട്ടുമ്പോൾ ആ കൽപ്പനയ്ക്കകത്ത് മറഞ്ഞു കിടന്ന വഴി കടലിൻ്റെ നടുവിൽ വെട്ടിത്തുറന്നു. അതിന് പകരം മോശ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ പർവം വരുന്നോണ്ടിരിക്കുക. കരച്ചിൽ ഒരു തുടക്കമായിരിക്കാം, ഉപവാസം ഒരു നല്ല ഉപകാരപ്രദമായിരിക്കുന്ന മാധ്യമമായിരിക്കാം. സ്തോത്രം. ഒരു ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞൊരു തുടക്കമായിരിക്കാം. പക്ഷേ വഴി കടക്കുന്നത് ദൈവദാസൻ്റെ പോക്കറ്റിലല്ല, വഴി കടക്കുന്നത് നിൻ്റെ കണ്ണുനീരിൻ്റെ തുരുത്തിയിലുമല്ല, വഴി കടക്കുന്നത് വചനത്തിലാണ്. ദൈവം പറയുകയാണ്. ഇത് വായിക്കുമ്പോൾ അയ്യോ ഞാനത് ചെയ്തിട്ടില്ലല്ലോ, ദൈവമേ ഇത് ഇങ്ങനൊരു വചനം ഉണ്ടായിരുന്നല്ലോ, ഞാനത് അറിഞ്ഞിട്ട് പോലുമില്ലല്ലോ, അല്ലെങ്കിൽ ദൈവമേ ഞാനത് അങ്ങനെയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, എന്നെ പഠിപ്പിച്ചതാണല്ലോ, തെറ്റായിട്ടാണല്ലോ, ഇതിനാ അതിനെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അത് കണ്ടെത്തിയാൽ, അതനുസരിച്ചാൽ ഇല്ലാത്ത സ്ഥലത്ത് വഴി തുറക്കുക. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ആവർത്തന പുസ്തകത്തിൽ വേദപുസ്തക രചയിതാവായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ സ്തോത്രം ആ എഴുത്തുകാരെക്കൊണ്ട് ആദ്യം എഴുതിപ്പിച്ച ഗ്രന്ഥങ്ങളിലൊന്നാണ് ആവർത്തന പുസ്തകമെന്ന് വേണമെങ്കിൽ പറയാം. ആ പുസ്തകത്തിനകത്ത് അന്നെഴുതി നിങ്ങൾക്കുള്ള, നിങ്ങളുടെ ജീവിതത്തിനുള്ള, നിങ്ങൾ മരുഭൂമിയിൽ കൂടെ പോയാൽ, നിങ്ങൾ കൊടുങ്കാട്ടിലൂടെ പോയാൽ, നിങ്ങൾ പെരും നദിയിലൂടെ പോയാൽ, നിങ്ങൾ ഊക്ഷരഭൂമിയിലൂടെ പോയാൽ, നിങ്ങൾ കുന്നുകൾ കയറിയിറങ്ങിയാൽ, നിങ്ങൾ താഴ്വര താണ്ടേണ്ടി വന്നാൽ, അതിൻ്റെ നടുവിലെല്ലാം വഴിയുണ്ട്. എങ്ങനെയാ വഴി തെളിഞ്ഞു വരും? എൻ്റെ വചനത്തിൽ ഞാൻ വഴി മറച്ചിട്ടിട്ടുണ്ട്. വചനത്തിലൂടെ വഴി തെളിഞ്ഞു വരും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതിനകത്തെല്ലാം വഴിയുണ്ട്. മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് പറയാതെ ആമീൻ പറയുന്നത് ശരിയല്ലല്ലോ. മൂന്ന് കാര്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്, നിങ്ങൾ നന്നായിരിക്കേണ്ടതിന്, നിങ്ങൾ ദീർഘായുസ്സോടിരിക്കേണ്ടതിന്. മൂന്ന് നല്ല കാര്യങ്ങൾ. ദീർഘായുസ്സോടിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ രാവിലെ 5 മണിക്ക് എഴുന്നിട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? 5 മണിക്ക് എഴുന്നിട്ട് നടക്കുന്നവരോട് ചോദിക്കുക, എന്താ ഉദ്ദേശം? ഓ, വീട്ടിലിരുന്ന് ഉറുമ്പ് കടിക്കും, അതുകൊണ്ട് രാവിലെ എഴുന്നിട്ട് റോഡിലേക്ക് പോകുന്നതെന്നല്ല പറയുന്നത്, കുറച്ച് നാളും കൂടി ജീവിച്ചിരിക്കണം, ദീർഘായുസ്. അതുകൊണ്ട് രാവിലെ 5 കിലോമീറ്റർ നടക്കുക, 8 കിലോമീറ്റർ നടക്കുക, തിരിച്ച് നടക്കുക. ദീർഘായുസ്സോടിരിപ്പാൻ നടപ്പ് ഒരു നല്ല കാര്യമാണ് വൈദ്യശാസ്ത്രം പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും നടക്കുക, രാവിലെ നടക്കണം, നിങ്ങൾക്ക് ആയുസ് കുറയും. വചനം അത് തന്നെ പറയുന്നു. ഏതെങ്കിലും വഴി കൂടെ, ഊട് വഴി കൂടെ കയറി ഇറങ്ങി നടക്കുകയല്ല, എൻ്റെ വഴി കൂടെ നടന്നു. ദൈവം പറയുന്നു എൻ്റെ വഴി കൂടെ നടന്നു. എൻ്റെ വഴി കൂടെ നടന്നാൽ നിങ്ങൾ ദീർഘായുസ്സോടിരിക്കും, ദീർഘായുസ്സോടിരിക്കും. അപ്പോൾ ഒന്ന്, ആയുസ് കൂടാൻ വചനത്തിലെ വഴി ഉപകരിക്കും. രണ്ട്, പുറകിൽ നിന്ന് മുമ്പോട്ട് പോവാണേ, രണ്ട്, നിങ്ങൾ ജീവിച്ചിരിക്കാൻ, ജീവിച്ചിരിക്കണോ? ജീവിച്ചിരുന്നിട്ട് വേണമല്ലോ ബാക്കിയെല്ലാം ചെയ്യാൻ വേണ്ടി. ജീവിതം, പിന്നെ നന്നായിരിക്കണം, ദീർഘായുസ്. ജീവിച്ചിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കണം. ജീവിച്ചിരിക്കണമെങ്കിൽ ചില പ്രശ്നങ്ങൾ ശാരീരികമായിട്ട് വന്നു. ഇപ്പോൾ പറയാം, ഹൈ ബി പി ഉള്ള ഒരാളാന്നിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇത്രയും ബി പി കൊണ്ട് 110, 150, ഈ ബി പി കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. എൻ്റെ പേരിൽ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ടാബ്ലറ്റ് എടുക്കണം, ചിലപ്പോൾ രാവിലെ വൈകുന്നേരം. അതൊരു വഴി പറഞ്ഞു തന്നെ ഡോക്ടർ. അത് നിരന്തരമായി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുകയല്ല, ഞരമ്പ് പൊട്ടിപ്പോവും. ഞങ്ങൾ ഷുഗറ് പരിശോധിച്ചു, സംഭവം വലുതാണ്, ഇൻസുലിൻ എടുക്കണം. അതൊരു വഴിയാണ്. ആ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞ് കുത്തിവെച്ചു, പിന്നെ നമ്മളെടുത്ത് കളഞ്ഞാൽ ചത്തുപോവും. അപ്പോൾ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു പ്രയാസം വന്നു. അന്നേരം മാത്രം 2 ദിവസം നമ്മൾ വലിയ കുഴപ്പമില്ലാതെ അടങ്ങി ഒതുങ്ങിയിരുന്നു, വഴി കൂടെ നടന്നു. പിന്നെ ഗുളിക കഴിക്കാതിരിക്കുന്നത് പോലെ നിങ്ങൾ വഴിയിൽ കൂടെ നടക്കാതിരുന്നാൽ, വചനം അനുസരിക്കാതിരുന്നാൽ ജീവിച്ചിരിക്കുകയില്ല. കാരണം എന്താ? മനുഷ്യൻ പ്രശ്നത്തിലകപ്പെട്ടു, ആദാമ്യവർഗം. ഇനി ആദാമ്യവർഗം ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്ന മരുന്ന് എല്ലാ ദിവസവും കഴിക്കണം.
ബി പിയുടെ മരുന്ന് കഴിക്കുന്ന പോലെ, ഇൻസുലിൻ എടുക്കുന്നത് പോലെ, തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുന്നത് പോലെ, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിന്ന് ആർജിച്ചെടുത്തെങ്കിലേ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുഴഞ്ഞു വീഴും, അല്ലെങ്കിൽ ഞരമ്പ് പൊട്ടിച്ചത്തു. ഒരു ദിവസം പോട്ട് വരുമ്പോഴത്തേക്കും കുഴഞ്ഞു വീണെന്ന് കേൾക്കാം, ആരിടത്തുള്ള പോ തീരും, അത്രയേ ഉള്ളൂ. ജീവിച്ചിരിക്കാൻ ദൈവത്തിൻ്റെ വചനം എന്ന വഴിയിലൂടെ നടക്കണം. നന്നായിരിക്കാൻ അതിനുള്ള മരുന്നുണ്ട്. നന്നായിരിക്കുക, ശരീരപുഷ്ടി മാത്രമല്ല, ദ ബെസ്റ്റ് ലൈഫ്, നല്ല ജീവിതം കിട്ടണോ വചനത്തിൻ്റെ വഴിയിലൂടെ നടക്കണം. ദീർഘായുസ്സോടിരിക്കണോ വചനത്തിൻ്റെ വഴിയിലൂടെ നടക്കണം. ഓ, വചനത്തിൻ്റെ വഴി എന്ന് പറയുന്ന ആ വഴിയിലൂടെ നടന്നാൽ ദൈവ വചനത്തിൽ നിങ്ങൾക്കുള്ള വഴിയുണ്ട്. അതിലൂടെ നടന്നാൽ നിങ്ങൾ നന്നായിരിക്കും. ആര് കണ്ടാലും ഒത്തിരി മെച്ചപ്പെട്ടോ, പണ്ടത്തെ പോലെ അല്ലട്ടോ. ഓ, പണ്ടെന്തായിരുന്നു, കണ്ടാൽ തന്നെ ആവശ്യമായിരുന്നു, ഇപ്പോൾ നന്നായിട്ടോ. ഇപ്പം എന്നാ പറ്റി, ഞങ്ങളിപ്പോൾ പുതിയൊരു കൂട്ടായ്മയിലാണ്, ഞങ്ങളിപ്പോൾ പുതിയൊരു പ്രാർത്ഥനയിലാണ്, ഞങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് കൊറോണ കാലത്ത് മനസ്സിലാക്കാനിടയിൽ ഞങ്ങളിപ്പോൾ അതിലൂടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മുഖം തന്നെ അങ്ങ് മാറി മാറട്ടെ, ഞാനങ്ങ് പ്രാർത്ഥിക്കുക. ആ വാടിയ മുഖം ഇനി ആൾക്കാർ കാണാതിരിക്കട്ടെ. ആ എന്നും കണ്ണുകുഴിഞ്ഞ സ്ഥിതി, ഞാൻ ശരീരപ്രകൃതിയല്ല പറയുന്നത്, എന്നും അങ്ങ് മുഖത്തെടുത്ത് കാണിക്കുക, എന്തോ ഉള്ളിലെ നിരാശ, അതങ്ങ് മാറട്ടെ. നന്നായിട്ടോ, പിള്ളേരും നന്നായി. എൻ്റെ ദൈവമേ, ആ വീട്ടിൽ ചെന്നാൽ തന്നെ എന്താ കാര്യം, വചനത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ നന്നായിന്നേ, നന്നായി ജീവിച്ചിരിക്കുന്നൊരു പ്രതീക്ഷയുണ്ടായി. ചാവണം ചാവണം എന്നുള്ള തോന്നൽ മാറി. ദീർഘായുസ്സോടിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം അവസരം ഒരുക്കി. ഞാൻ പ്രാർത്ഥിക്കട്ടെ. വചനത്തിൽ നിങ്ങൾക്കുള്ള വഴിയുണ്ട്, നിങ്ങളത് കണ്ടെത്തി ഭക്ഷിക്കുക, ദീർഘായുസ്സോടിരിക്കുക, നന്നായിരിക്കുക, ജീവിച്ചിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനുഷ്യരുടെ ജീവിതത്തിനുള്ള വഴി അങ്ങ് വരച്ചിട്ടിരിക്കുന്നത് വചനത്തിലാണ്. അത് കണ്ടെത്തുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പാപികളുടെ വഴിയുണ്ട്, സ്വന്തം വഴിയുണ്ട്, മനുഷ്യൻ്റെ വഴിയുണ്ട്. ഈ വഴിയിലൂടെ ഒന്നും പോകാതെ എൻ്റെ ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ. എൻ്റെ ദൈവമേ, ഇന്നത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വഴിയടഞ്ഞു പോയവർക്ക് വചനത്തിലൂടെയുള്ള വഴി തുറന്നു കൊടുക്കണമേ. വചനത്തിൽ ഞങ്ങൾക്കുള്ള വഴിയുണ്ട്. ദൈവം അത് തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അനുഗ്രഹിക്കണം. ഏത് പൊട്ടിപ്പോയവനും ഏത് തകർന്നു പോയവനും വചനത്തിൽ വഴിയുണ്ട്. മോശയ്ക്ക് വഴി പറഞ്ഞു കൊടുത്ത ദൈവമേ, അപ്പാ നെഹമ്യാവിന് വഴി പറഞ്ഞു കൊടുത്ത ദൈവമേ, അപ്പാ പത്രോസിനും പൗലോസിനും ഒക്കെ വഴി പറഞ്ഞു കൊടുത്ത ദൈവമേ, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വഴി പറഞ്ഞു തന്ന് നിൻ്റെ ജനത്തെ നേരായ പാതയിൽ നടത്തണേ. വീണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു, വചനത്തിൽ ഞങ്ങൾക്കുള്ള വഴിയുണ്ട്. ആമേൻ, ആമേൻ.